സഹായകരുമായ ജോയ് മാത്യു അദ്ദേഹം പ്രൈം ഡിബേറ്റിൽ ചേരുകയാണ്. ശ്രീ ജോയ് മാത്യു, എല്ലാവരും കൂടെ രാജിവെക്കേണ്ടതിന്റെ ഒരു ആവശ്യം എന്താണ് ഇന്ന് സംഭവിച്ചത്? ആരോപണ വിധേയനായി ബാബുരാജ് മാത്രമായിരുന്നു ഭാരവാഹികളിൽ ഉണ്ടായിരുന്നത്. പിന്നെ മുകേഷിനെ പോലുള്ളവരെ തള്ളിപ്പറയാൻ വിഷമമുള്ള കുറച്ചു പേരും. അതിന് നിങ്ങൾ മുഴുവൻ അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് രാജിവെച്ചത് എന്തിനാണ്? ഈ 17 പേരും എന്തായിരുന്നു അങ്ങനെ തീരുമാനിക്കാൻ കാരണം? അല്ല, ഇതൊരു ധാർമ്മികതയുടെ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. കാരണം നമ്മളുടെ ഭരണസമിതിയിലുള്ള പ്രധാന പൊസിഷനിലിരിക്കുന്ന ആൾക്കാരുടെ പേരിൽ ആരോപണം വരുമ്പോൾ അവരെ മാത്രം അവരുടെ രാജി ആവശ്യപ്പെടുക അല്ലെങ്കിൽ അവരെ മാത്രം മാറ്റി നിർത്തേണ്ടതല്ല, ഈ ഭരണസമിതിയുടെ തന്നെ ഒരു മുറയിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന പോലെ ആയതുകൊണ്ട് നമ്മൾ ഇതൊരു ഒരു മാതൃകാപരമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനമെടുത്തതാണ്. പക്ഷേ ഈ മുൻ ഭരണസമിതിയിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ ഇത്തവണത്തെ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നുവല്ലോ. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള പ്രതികരണങ്ങളിലും വ്യക്തമായിരുന്നു. പേരെടുത്തു പറഞ്ഞാൽ ഇപ്പോൾ താങ്കൾ, ചേർത്തല ജയൻ, ജഗദീഷ് ഇവരൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഈ വേട്ടക്കാർ വെളിച്ചത്ത് വരണമെന്നും നടികളുടെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ ആരോപണ വിധേയർ മാറി നിൽക്കണമെന്നും പറഞ്ഞവരാണ്. അവരിൽ ആരെങ്കിലും ജനറൽ സെക്രട്ടറി പദവി ഏറ്റെടുത്ത് തുടരാമായിരുന്നു. എന്താണ് അതിന് തടസ്സമായത്? ആരാണ് അതിന് തടസ്സം നിന്നത്? അങ്ങനെയുള്ള ഒരു ചേരിതിരിവ് അമ്മയിൽ ഉണ്ടായിരുന്നില്ലേ? ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ പഠനങ്ങൾ നടന്നുവെന്നാണ് വാർത്തകൾ വരുന്നത്. അല്ല, ഒരിക്കലുമില്ല. അതൊരു ഞങ്ങൾ മാത്രമല്ല, അപ്പൊ അതില് 17 ആൾക്കാരിൽ ഷാജോൻ ഉണ്ട്, സുരാജ് കുഞ്ഞാറുമൂടുണ്ട്, ഉണ്ണി മുകുന്ദനുണ്ട്, ടോവിനോ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ മാത്രം, ഞങ്ങൾ മൂന്നാൾ മാത്രമൊന്നുമല്ല. അപ്പോ ഈ ഒരുപാട് ആൾക്കും ഉള്ള ഒരേ അഭിപ്രായം നമുക്ക് ഒരുമിച്ച് രാജിവെക്കുക എന്നുള്ളതാണ്. ഈ ഈ ഭരണസമിതി ഡിസോൾവ് ചെയ്യുക, പിരിച്ചുവിടുക, പുതിയ ഭരണസമിതി വരട്ടെ, അതുവരെ നമ്മൾ തന്നെ തുടരും. അഡ്ഹോക് കമ്മിറ്റി എന്ന് പറഞ്ഞ ഞങ്ങളൊക്കെ തന്നെയാണ്. അല്ല, ഇതേ ആളുകൾ തന്നെയാണെങ്കിൽ ഇതുവഴി അമ്മയിൽ എന്ത് മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കാനാവുന്നത്? ഇപ്പോൾ ഒരു നടി നേതൃത്വത്തിലേക്ക് വരട്ടെ എന്ന ആവശ്യമുണ്ടല്ലോ, അത് ചർച്ചയായിട്ടുണ്ടോ? അതിന് പിന്തുണ കിട്ടിയിട്ടുണ്ടോ? താങ്കൾ വ്യക്തിപരമായി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ? ഞാൻ ഈ മാറ്റം വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അമ്മയിൽ എന്തോ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നാണല്ലോ. അല്ല, അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നിട്ടൊന്നുമില്ല. അതിന് തയ്യാറായിട്ട് ഏതെങ്കിലും നടികൾ വരികയാണെങ്കിൽ, അമ്മയിലൊരു അംഗം വരികയാണെങ്കിൽ, അവർക്ക് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ, അവരധികാരത്തിൽ വരികയാണെങ്കിൽ വളരെ നല്ലത്, സ്വാഗതാർഹമാണ്. അതിൽ യാതൊരു തെറ്റുമില്ല, സംശയവുമില്ല, എന്റെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ശ്രീ ജോയ് മാത്യു, ഇപ്പോൾ ഈ ആരോപണം നേരിടുന്ന ആളുകൾ ഈ 5 പേരാണല്ലോ ഈ ആരോപണം എന്ന് മാത്രമല്ല ഇപ്പോൾ അത് പരാതിയായി തന്നെ വന്നിരിക്കുകയാണ്. അവർ ഇപ്പോൾ രക്ഷപ്പെട്ട ഒരു തരത്തിലായി പോയിട്ടുണ്ടല്ലോ. ഇനി അഡ്ഹോക് കമ്മിറ്റിയാണ് അമ്മയിലുള്ളത്. ഈ പുതിയ ആളുകൾ ഉൾപ്പെടുന്ന ഭരണസമിതി വരാൻ ഇനിയും സമയമെടുക്കും. അപ്പോൾ അമ്മയിലെ അംഗങ്ങളായി ഈ ആരോപണ വിധേയർ ഇനി അത് പ്രതികളാകാൻ പോവുകയാണ്, അവർ തുടരുകയാണ്. ഇങ്ങനെ ഒരു തീരുമാനം തിരിച്ചടിക്കുകയല്ലേ ഉള്ളത്? അവരോട് വിശദീകരണം ചോദിക്കും. അത് സംഘടനയുടെ ഒരു രീതി അതാണ്. എല്ലാ അംഗങ്ങളോടും, ഇതിൽ ആരോപിതരായിട്ട് എല്ലാ അംഗങ്ങളോടും അവരുടെ ഭാഗം കേൾക്കാൻ അല്ലെങ്കിൽ അവരുടെ ഭാഗം പറയാൻ അവരോട് ആവശ്യപ്പെടും. അങ്ങനെ ഒരു വിശദീകരണത്തിൽ അഡ്വക്കേറ്റ് കമ്മിറ്റി കഴിയുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ അമ്മയുടെ നേതൃത്വം എന്നത് ഒരു മുൾക്കിരീടം എന്ന പോലെയായി മാറിയിട്ടുണ്ടോ? ഇപ്പോൾ മോഹൻലാൽ തന്നെ ഇത് വേണ്ട, പ്രസിഡന്റ് പദവി വേണ്ട എന്ന് വൈകാരികമായി തീരുമാനമെടുത്ത പോലെയായി. രാജിക്ക് ആദ്യം തയ്യാറായതും അദ്ദേഹമല്ലേ? തെരഞ്ഞെടുപ്പിലൂടെ ഇപ്പോഴത്തെ സമിതി വന്നതാണ്. ചിലർ പറഞ്ഞു കഴിഞ്ഞ് വോട്ട് ചെയ്തവരോടുള്ള വെല്ലുവിളിയായാണ് ഇന്നത്തെ ഈ തീരുമാനത്തെ കാണുന്നത്. ഒരിക്കലുമില്ല, ഇതൊരു മുൾക്കിരീടമായിട്ടില്ല. ഞങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിൽക്കുന്നുള്ളൂ. കാരണം ഇത് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരും. പുതിയ ഭരണസമിതി ഇപ്പോൾ നമ്മളെക്കാൾ കഴിവുള്ളവർ ഒരുപാടുണ്ട് ഈ സംഘടനയിൽ. ഒരു സംഘടനയെ നയിക്കാൻ പ്രാപ്തിയുള്ള ചെറുപ്പക്കാരുണ്ട്, നടീ നടന്മാരുണ്ട്. അവർ മുമ്പോട്ട് വരും. അവർ സംഘടനയെ വളരെ ശക്തമായ രീതിയിൽ മുമ്പോട്ട് നയിക്കുന്നു, ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ ഈ തീരുമാനം കൊണ്ട് ഈ അമ്മയിൽ പുതിയൊരു മുഖം ഇത് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഇപ്പോൾ അങ്ങനെ പറയാം, വന്നു കഴിഞ്ഞു എന്നാണോ? അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. സർക്കാർ കോൺക്ലേവുമായി മുന്നോട്ട് പോവുകയാണ്, അഡ്ഹോക് കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ കോൺക്ലേവുമായി സഹകരിക്കലാണ്. അപ്പോൾ പിന്നെ വിയോജിപ്പിന് എന്ത് പ്രസക്തിയാണ് അമ്മയിൽ വരിക? എനിക്ക് അതെ, ആ വിയോജിപ്പോടെ നിൽക്കും. ഞങ്ങളുടെ ഈ ഭരണസമിതിയിലുള്ള ഒരു വലിയൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു
കാര്യം സംഗതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാം. ഇപ്പോൾ കോൺക്ലേവിന് പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചാൽ അത് ഭൂരിപക്ഷ അഭിപ്രായം അതിനനുകൂലിക്കുകയാണെങ്കിൽ അത് അങ്ങനെ. പക്ഷേ എതിരഭിപ്രായം ഉള്ളവരുണ്ടാവും. ഞാനെതിരാണ്, വ്യക്തിപരമായിട്ട് എതിരാണ്. അപ്പോൾ ജോയ് മാത്യു വിയോജിച്ചിട്ടും കാര്യമില്ല, പരിഹാരമല്ല എന്ന് തന്നെയാണ്. അപ്പോൾ വിയോജിച്ചിട്ടും കാര്യമില്ല എന്നായി മാറുകയാണല്ലോ. പുതിയ അമ്മ വരുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ്, ഇതുപോലെ തന്നെ ഒരു കമ്മിറ്റി, അതിലും പവർ ഗ്രൂപ്പ് അധികാരത്തിൽ, അപ്പോഴും അമ്മയ്ക്ക് എന്ത് മാറ്റം? ഇതേ ടീം വീണ്ടും, അമ്മയിലെ ഭൂരിപക്ഷം ഇപ്പോഴും പ്രബലരുടെ ഒപ്പമാണല്ലോ, സംശയമില്ലാത്ത കാര്യമാണല്ലോ. ശ്രീ ജോയ് മാത്യു, അല്ല ഞാൻ ചോദിച്ചത് എന്ത് മാറ്റമാണ് അവിടെയും വരുന്നത് എന്നാണ്. അതെ 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 മനീഷേ, ഇപ്പൊ നമുക്ക് വിയോജിപ്പുണ്ടായാലും ജനങ്ങൾ ഭൂരിപക്ഷം തിരഞ്ഞെടുക്കുന്നവരാണല്ലോ നമ്മളെ ഭരിക്കുക. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും സംഘടനയിലാണെങ്കിലും അവർ ശരിയാണോ തെറ്റാണോ എന്നല്ല നോക്കുന്നത്, ഭൂരിപക്ഷം ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ജനാധിപത്യ രീതി. അപ്പോൾ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആരാണ് അധികാരത്തിൽ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ മുൻപത്തെ കമ്മിറ്റി പോലെയല്ല ഇപ്പോ ഞങ്ങൾ നേതൃത്വം. അതെ, ഞാൻ അതാണ് ചോദിക്കുന്നത്. താങ്കൾ ഇത്ര ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു, ഇത്തവണത്തെ ഭരണസമിതി മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ഒന്നാണ് എന്ന് താങ്കൾ പറയുന്നു. ഇപ്പോഴത്തെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങൾക്ക് വന്ന പരാതികളൊന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് വന്ന ഓരോ എഴുത്തിനും ഞങ്ങൾ മറുപടി അയക്കുകയും ഓരോ കാര്യങ്ങളും, ഒരു ഫോൺ കോൾ വന്നാൽ പോലും ആ അംഗത്തെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നൊരു പതിവ് തുടങ്ങിയിരുന്നു. പഴയപോലെ ഒരു ഒറ്റയാൾ പട്ടാളമായിരുന്നില്ല. ഞങ്ങൾ വളരെ സംഘടനയിലെ അംഗങ്ങൾ വളരെ ശ്രദ്ധയോടെ ഓഫീസ് കാര്യങ്ങൾ നടത്തിപ്പോയിരുന്നത്. എന്നിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും നടിമാരുടെ വെളിപ്പെടുത്തലിനെ കുറിച്ചും നിലപാടില്ലാത്ത ഒരു സംഘടന എന്ന പേരുദോഷം ഉണ്ടായല്ലോ തുടക്കത്തിൽ. ആ നിലപാട് പുറത്തു പറയാൻ വൈകി. ഇതെല്ലാം സംഭവിച്ചത് താങ്കൾ ഉൾപ്പെടെയുള്ളവർ, ഇങ്ങനെ വിയോജിപ്പ് പറയാൻ മടിയില്ലാത്തവർ ഉൾപ്പെട്ട ഒരു ഭരണസമിതി നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങളുടെ സംഘടന തയ്യാറായത്. കാരണം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ ശക്തമായി നിലപാടുകളുള്ളവരുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. പക്ഷേ നിലപാടെടുക്കാൻ എത്ര ദിവസമെടുത്തു എന്നത് ചോദ്യമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ കാരണമാണ്, ഈ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവർ കാരണമാണ് പരസ്യമായി നിലപാടെടുക്കാൻ നേതൃത്വം തയ്യാറായത് എന്നാണോ? ആ വിയോജിപ്പിനോട് പ്രസക്തി ഉണ്ടായി എന്ന്? ചെയ്യേണ്ട എന്നല്ല, എന്ത് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഈ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാക്കാൻ തന്നെ കുറെ സമയമെടുക്കും. 293 പേജുണ്ട്. ഞാൻ തന്നെ 122 പേജ് വരെ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ പലരും ഇത് വായിച്ചിട്ടില്ല, കേട്ടറിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ തീരുമാനം അംഗീകരിക്കപ്പെടുകയത്. പിന്നെ ഒരു കാര്യം കൂടി, ഈ ആരോപണ വിധേയവർക്കായ എതിരായവർക്കെതിരെ, ഈ ആരോപണ വിധേയരായവർക്കെതിരെ നടപടി പ്രതീക്ഷിക്കാമോ? ദിലീപിന്റെ കാര്യത്തിൽ സംരക്ഷിക്കാൻ പ്രബല വിഭാഗം ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ നടപടിയെടുക്കാൻ കഴിഞ്ഞു. അതിപ്പോൾ പ്രതീക്ഷിക്കണോ വേണ്ടയോ? തീർച്ചയായിട്ടും. അതായത് ദിലീപിന്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചതാണ്. ദിലീപിന് രാജിവെച്ചു അതിനു മുമ്പ് തന്നെ. തീർച്ചയായിട്ടും അവരൊരു ക്രിമിനൽ എന്താ പറയുക കേസിൽ വരികയാണെങ്കിൽ, പോലീസ് കേസെടുത്ത് ക്രിമിനൽ കേസിൽ പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അംഗത്വം തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ശരി, നന്ദി ശ്രീ ജോയ് മാത്യു. എന്തായാലും താങ്കൾ ഒരു വിയോജിപ്പ് അമ്മയിൽ പ്രകടിപ്പിച്ച ആളാണ്. ഇങ്ങനെ പോയാൽ പോരാ.